ഹായ് ഫ്രണ്ട്സ്, നമ്മള് അവ്യീഭാവ സമാസത്തെ പറ്റി പറഞ്ഞു. അല്ല സാറേ, അവ്യീഭാവം അല്ലയോ? അല്ല, ഇതാ കറക്റ്റ്, അവ്യീഭാവൻ അല്ലെങ്കിൽ അവ്യീഭാവ സമാസം. സാറേ, ഓ, ഈ സമാസമൊക്കെ ഉണ്ടല്ലോ, അവ്യീഭാവൻ, ദ്വന്ദ്വ സമാസം, ബഹുബ്രീ, എല്ലാം കൂടെ അങ്ങോട്ട്. ഒരു ടെൻഷനും വേണ്ട, ടെക്നിക്സ് ഉണ്ട്, മലയാളം പഠിക്കുന്നതിന് പ്രത്യേക ടെക്നിക്സ് ഉണ്ട്. അവ്യീഭാവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇതിനകത്ത് 99% വാക്കുകൾ അമ്മിൽ അവസാനിച്ചേക്കുന്നത് കണ്ടോ. ചിലത് ദുഷ്പ്രവൃത്തി, കുപ്രസിദ്ധി എന്നൊക്കെ പറഞ്ഞൊരു വള്ളിയൊക്കെ ഉണ്ട്, അത് കൂട്ടണ്ട. ഇവിടെ നോക്കിയേ, കു, നിഷ്, ദുഷ്, അനു, പ്രതി, സ, ആ, ഇങ്ങനെയൊക്കെയുള്ള പ്രിഫിക്സ് ചേർത്തിരിക്കുക. പ്രിഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ, പ്രിഫിക്സ് ആണ്, പ്രിഫിക്സ്, പ്രിഫിക്സ്, പ്രിഫിക്സ് ആണ് ചേർത്തിരിക്കുന്നത്. പ്രിഫിക്സിന്റെ മലയാളം എന്തുവാ? ഉപസർഗം. ഇപ്പൊ സുഖം, സുഖം എന്നുള്ളതിനെ ഉപസർഗം ചേർക്കുമ്പോ ആ സുഖം, സുഖമല്ലാത്ത അവസ്ഥ എന്നർത്ഥം ഉണ്ടോ. അപ്പൊ ഈ ഉപസർഗങ്ങൾ ചേർത്ത ചെറിയ ചെറിയ ഒറ്റ പദമായിട്ടുള്ള ഈ സംസ്കൃത പദങ്ങളാണ് അവ്യീഭാവനിൽ വരുന്നത്. അപ്പൊ അമ്മ ഉണ്ടോ എന്ന് നോക്കുക, ഇങ്ങനെയുള്ളത് കണ്ടാൽ കണ്ണും കൂട്ടി നമുക്ക് അവ്യീഭാവൻ എഴുതാം, അത് ടെക്നിക്ക്. ഇനി ഇത് എങ്ങനെ എഴുതും, വിഗ്രഹിച്ച് എങ്ങനെ എഴുതും? കുപ്രസിദ്ധം, കുപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ സംസ്കൃതം അല്ലയോ, അത് മലയാളത്തിലോട്ട് ആക്കുമ്പോ കു മോശം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മോശം പ്രസിദ്ധം, അല്ലെങ്കിൽ മോശം പ്രസിദ്ധി. ഇവിടെ പ്രസിദ്ധം എന്നായതുകൊണ്ട് നമ്മളും പ്രസിദ്ധം എന്ന് തന്നെ എഴുതും. നിഷ്പ്രയാസം, അവിടെ നിഷിന് കൂടാതെ എന്ന അർത്ഥം, അപ്പൊ പ്രയാസം കൂടാതെ എഴുതണം. ഓക്കെ, ദുഷ്പ്രവൃത്തി, മോശം പ്രവൃത്തി അല്ലേ, മോശമായ പ്രവൃത്തി ഓർ മോശം പ്രവൃത്തി. അനുദിനം, ദിനം തോറും, ഡെയിലി എന്നർത്ഥം ണ്ടോ. പ്രതിദിനം, ദിനം തോറും, രണ്ടും തന്നെ. സവിനയം, വിനയത്തോടുകൂടി, സവിനയം, സാദരം, ആദരവോടുകൂടി, സ കുടുംബം, കുടുംബത്തോടുകൂടി, സസ്നേഹം, സ്നേഹത്തോടുകൂടി, ഇതെല്ലാം അവ്യഭാവന. അപ്രസക്തം, പ്രസക്തം അല്ലാത്തത്. ഇതാണ് അവ്യീഭാവൻ. അപ്പൊ അവ്യീഭാവൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും അമ്മിലൊക്കെ അവസാനിക്കും, ഉപസർഗത്തിൽ തുടങ്ങും. അതൊരുപാടുണ്ട്, ഈ സാദരം, സ ആദരം, അത് സവിനയം, അനുദിനം, നിഷ്പ്രയാസം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് കേൾക്കുമ്പോൾ. സുപ്രസിദ്ധമുണ്ട്, നല്ല പ്രസിദ്ധി നടത്താം, ഭൂപ്രസിദ്ധം, മോശം പ്രസിദ്ധം. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് അവ്യീഭാവൻ, എളുപ്പമല്ലേ. ഓക്കെ.